ഇന്ന് നമ്മൾ കാണാൻ പോണത് ഗുരുവായൂരുള്ള ഒരു ഹോം സ്റ്റേയിലോട്ടാണ്. സോ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് സമാധാനമായ ഒരു സ്ഥലത്ത് പോയി താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു സ്ഥലമാണിത്. ഞങ്ങൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. സോ അതുകൊണ്ട് ഈവനിങ് ഉള്ള വ്യൂ നമുക്ക് ആക്ച്വലി മിസ്സായി. അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് ആക്ച്വലി ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. സോ നമുക്ക് ആക്ച്വലി ചാവക്കാട് ബീച്ചും അടുത്താണ്, ഗുരുവായൂർ അമ്പലവും അടുത്താണ്. ഇത് രണ്ടെണ്ണത്തിൻ്റെ ഇടയിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. സോ നമുക്ക് ആദ്യം റൂംസ് കാണാം. ഇത് ആക്ച്വലി ഒരു തറവാട്ട് വീടാണ്. ആ വീടിൻ്റെ പേര് വന്നിട്ട് മേലേ പുര എന്നാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ വീട്ടിലെ താഴെ ഇവരുടെ ഫാമിലി താമസിക്കുന്നുണ്ട്. മേലെയാണ് ഇവർ ഹോം സ്റ്റേക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ എയർ ബി എൻ ബി, മേക്ക് മൈ ട്രിപ്പ്, അങ്ങനെ എല്ലാത്തിലും അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ എയർ ബി എൻ ബിയിലൂടെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. സോ തറവാട്ട് വീടായതുകൊണ്ട് തന്നെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ആ പഴയ കാലത്തുള്ള അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് അവർ. പക്ഷേ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ 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 ആണ്. രണ്ട് റൂംസും ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ട് റൂമാണ്. ബാത്റൂമും ആയിക്കോട്ടെ ഭയങ്കര വലിയ ബാത്റൂമാണ്. ഞാൻ ആക്ച്വലി ഈ വീടിൻ്റെ ഭംഗി കണ്ടിട്ട് ഈ പഴയ പ്രോപ്പർട്ടീസിൽ നമുക്ക് എനിക്ക് താമസിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ ബുക്ക് ചെയ്തത് കേട്ടോ. ആക്ച്വലി എനിക്ക് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വേണമെന്നുണ്ടായിരുന്നു. അധികം തിരക്കൊന്നും ഇല്ലാതെ എല്ലാ മൈൻഡിലുള്ള എല്ലാ തോട്ട്സും വിട്ട് സമാധാനമായി ഇരിക്കാനൊരു സ്ഥലം വേണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്തത്. അതുപോലെ തന്നെയായിരുന്നു, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു. ഭയങ്കര പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലമാണ്. ആ പഴയ കാലത്തുള്ള ആ തറവാട്ട് വീടുകളൊക്കെ എങ്ങനെയായിരിക്കും, അതുപോലെയുള്ളൊരു വീടാണിത്. സോ നമുക്ക് 2 ബെഡ്റൂംസും അതുപോലെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് ഫ്രണ്ടിലായിട്ട്. ആ ഏരിയ ആക്ച്വലി ഈ ബാൽക്കണിയൊക്കെ പോലെ പഴയ തറവാടുകളിൽ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ നോക്കിയിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു ഏരിയ ആണ്. അവിടെയാണ് അവർ ഡൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുക. സോ ലഞ്ചോ ഡിന്നറോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതാണ്. സോ നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചത്. ആക്ച്വലി എനിക്ക് ഒരുപാട് വർക്ക്സ് ഉണ്ടായിരുന്നു. സോ ഞാൻ അവിടെ രാത്രിയും ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അതുപോലെ ഐഷുവിന് എക്സാം ആയിരുന്നു. സോ അവളും ഇരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ ഞങ്ങൾക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് ആ നേരത്തെ കിറ്റലിൽ ഉണ്ടാക്കുന്നത് കണ്ടത്. പിന്നെ അതും അവിടെ ഫുൾ കളിയായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടിയുടെ ഭംഗി രാത്രി ആക്ച്വലി ഞങ്ങൾക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മോർണിംഗ് ആണ് ഞങ്ങൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തത് കേട്ടോ. സോ ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ മോർണിംഗ് വ്യൂ. രാവിലെ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. സോ ഇഡ്ഡലി, സാമ്പാർ, പഴം പുഴുങ്ങിയത്, ഇപ്പം ഉണ്ടായിരുന്നു ചട്നി, ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഏട്ടൻ ഡയറ്റിലായിരുന്നു, എന്നിട്ട് പോലും ഏട്ടൻ 4-5 ഇഡ്ഡലി കഴിച്ചു എന്നാണ് തോന്നുന്നത്. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. യൂഷ്വലി എനിക്ക് പുറത്ത് പോയിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നും, എനിക്ക് പുറത്ത് പോയിട്ട് ഇഡ്ഡലി ആൻഡ് സാമ്പാറൊന്നും എനിക്ക് ഇഷ്ടമാവാറില്ല. പക്ഷേ ഇവിടുത്തെ സാമ്പാർ അടിപൊളിയായിരുന്നു. ആക്ച്വലി എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന സാമ്പാർ പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ഹോംലി ഫുഡും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ആക്ച്വലി ഈ തറവാട്ട് വീടിന് തൊട്ടടുത്തായിട്ട് ഒരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ. ഇവരുടെ തന്നെ അമ്പലമാണ്. സോ തറവാട്ട് അമ്പലമാണ്. സോ ആ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടാവും. ആ ഊഞ്ഞാലൊക്കെ കുറേ നേരം ഇരുന്ന് ആടി. സോ നിങ്ങൾ എങ്ങാനും വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ആക്ച്വലി ചെക്ക് ഇൻ വന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിക്കാണ് തോന്നണേ. അപ്പോൾ 1 മണിക്ക് ചെക്ക് ഇൻ, കറക്റ്റ് 1 മണിക്ക് തന്നെ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായി ഈ പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാം. വൈകിട്ട് പോയി സീയിൽ കളിക്കാം, ചാവക്കാട് ബീച്ചിൽ പോയി കളിക്കാം, സ്നേഹതീരമാണെന്ന് തോന്നുന്നു അവിടെ പോയി കളിക്കാം. ദെൻ വൈകിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഗുരുവായൂർ ടെമ്പിളിൽ പോവാം, അല്ലെങ്കിൽ മോർണിംഗ് ഗുരുവായൂർ ടെമ്പിളിൽ പോവാം. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിരിക്കും. സോ ഓവറോൾ പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പ്രോപ്പർട്ടി. സോ നിങ്ങൾ ആരെങ്കിലും ഗുരുവായൂർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ സ്ഥലം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.